സ്കൂൾ കായികമേളകളിലെ മൂന്നാം സ്ഥാനക്കാരെ തുടർ മത്സരങ്ങളിൽ ഈ വർഷവും പങ്കെടുപ്പിക്കില്ല. കഴിഞ്ഞ വർഷം മഹാപ്രളയത്തിന്റെ പേരിൽ കായികമേളകൾ പരിമിതപ്പെടുത്തിയതിന്റെ പേരിലാണ് മൂന്നാം സ്ഥാനക്കാരെ ഒഴിവാക്കിയത്. ഈ നടപടി വളർന്നു വരുന്ന താരങ്ങൾക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമെന്നാണ് കായിക പരിശീലകരുടെ നിലപാട്. ഉപജില്ല റവന്യൂ ജില്ലാ കായികമേളകളിൽ ഓരോ ഇനത്തിലും ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാരെ തുടർന്നുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതായിരുന്നു മുമ്പുള്ള പതിവ്. എന്നാൽ കഴിഞ്ഞ വർഷം ആദ്യ രണ്ട് സ്ഥാനക്കാരെ മാത്രമാണ് തുടർ മത്സരത്തിന് യോഗ്യത നൽകിയത്. മഹാപ്രളയത്തിന് പിന്നാലെയായതിനാൽ കായികമേള നടത്തിപ്പിന്റെ ചെലവ് കുറയ്ക്കുന്നതിന്റെ പേരിലായിരുന്നു ഈ നിയന്ത്രണം. എന്നാൽ ഈ വർഷവും അതേ നില തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ വർഷത്തേതുപോലെ ഈ വർഷവും നടത്തുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. മൂന്നാം സ്ഥാനക്കാരെ ഒഴിവാക്കുന്നത് വഴി കായിക താരങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് പരിശീലകരുടെ നിലപാട്. കൂടുതൽ പേർക്ക് കൂടുതൽ നിലവാരമുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനും അതുവഴി മികച്ച പ്രകടനം പുറത്തെടുക്കാനും കഴിയുമായിരുന്നു. കോതമംഗലം പോലെയുള്ള ഉപജില്ലകളിലെ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തായി പോകുന്ന മികച്ച താരങ്ങളും ഒഴിവാക്കപ്പെടുന്നത് വിദ്യാർത്ഥികൾ കായികമേളയിൽ നിന്ന് തന്നെ പിന്മാറാൻ കാരണമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രളയത്തെ തുടർന്നുള്ള ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നടപ്പാക്കിയ പരിഷ്കാരം ഒരു കാരണവുമില്ലാതെയാണ് ഈ വർഷവും തുടരുന്നത് എന്നാണ് ആരോപണം. KCV News, കോതമംഗലം.